ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ 4x4 പി വി സി ബോക്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 4x4 പി വി സി ബോക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ഓൾറെഡി അത് വെച്ചതിന് ശേഷമുള്ള വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാം. ഇത് 4x4 ഷീറ്റ്, അതായത് 4x4 വെച്ച് നമുക്ക് എങ്ങനെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ജംഗ്ഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതായത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന ഏരിയയിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ വെട്ടി ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇടുക. അതിനുശേഷം 4x4 പി വി സി ബോക്സാണ് ഈ കാണുന്നത് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം വന്നിരിക്കുന്ന വൺ സൈഡിൽ നിന്ന് രണ്ട് പൈപ്പും ഒരു സൈഡിൽ നിന്ന് ഒരു പൈപ്പുമാണ്, അതിനുള്ള ഓപ്ഷനാണ് ആ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 4x4 വെക്കണം. ഈ 4x4 ഓപ്ഷനാണ് കാണുന്നത്. രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട്, അതിനുശേഷം മുകളിലേക്ക് ഒരു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ തന്നെ 4x4 വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 4x4 വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ 4x4 കട്ട് ചെയ്ത് പി വി സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് എത്ര പൈപ്പുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന രീതിയിലാണ്. അതായത് 4x4 പി വി സിയുടെ വൺ സൈഡ് വരുന്നത് 4x4 ആയതുകൊണ്ട് വൺ സൈഡ് നമുക്ക് മൂന്ന് പൈപ്പ്, നമുക്ക് 1 ഇഞ്ച് പൈപ്പ് കൊടുക്കാം. രണ്ട് സൈഡിലും നമുക്ക് 3 ഇഞ്ച് പൈപ്പ്, മൂന്ന് പൈപ്പ് വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഡി ബിയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൊണ്ടുപോകുന്നതിന് 4x4 പി വി സി ജംഗ്ഷൻ യൂസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ വയറും കാര്യങ്ങളൊക്കെ വലിക്കുന്നതിനും അതുപോലെ തന്നെ വയറുകൾ അത്രയും പൈപ്പ് നമ്മൾ കൂടുതൽ ഇടുന്നതുകൊണ്ട് തന്നെ സർക്യൂട്ടുകൾ എണ്ണം കൂട്ടി വലിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിലേക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു മോട്ടറിൻ്റെ കണക്ഷൻ, പവർ സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ രണ്ട് പവറുണ്ടെങ്കിൽ രണ്ട് പവർ സർക്യൂട്ട്, ഇത്രയൊക്കെ നമുക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇഞ്ചെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഓരോ റൂമുകളിലേക്കും സെപ്പറേറ്റ് പൈപ്പുകൾ പോവുകയാണെങ്കിൽ അത്രയും എ സിയുടെയൊക്കെ പോകുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വയറ് ടൈറ്റ് ആവാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4x4 പി വി സി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വയറ് വലിക്കാൻ സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ ആ 4x4 സ്ഥലത്ത് നമുക്ക് ഭാവിയിൽ, അതായത് എല്ലാ വയറും കാര്യങ്ങളെല്ലാം വലിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 4x4 ബോക്സിന് പി വി സിയുടെ അതിന് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഈ ഷീറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ ഫാൻസി ലൈറ്റ് വെക്കണമെങ്കിൽ ഫാൻസി ലൈറ്റ് ഡയറക്റ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ ട്യൂബ് സെറ്റ് കൊടുക്കണമെങ്കിൽ സീലിംഗ് റോസ് കൊടുക്കാം, അതല്ലെങ്കിൽ ഹോൾഡർ കൊടുക്കണമെങ്കിൽ ഹോൾഡർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ അത്രയും ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മുടെ വയറിങ്ങിന് 4x4 യൂസ് ചെയ്യുന്നത്. ഈ 4x4 ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്ര പൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പുകളുടെ എണ്ണം കൂട്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് സർക്യൂട്ടുകൾ എത്ര വഴിയും നമുക്ക് വലിക്കാൻ സാധിക്കും. പിന്നീട് ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും വന്നാൽ തന്നെ നമുക്ക് പിന്നീട് ഒരു വയർ വലിക്കണമെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഫ്രണ്ടിലെ പാ ഇത് വഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വയർ വലിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.